ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രീം പേപ്പറാണ് എടുത്തിട്ടുള്ളത്, മഞ്ഞയും പച്ചയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മഞ്ഞ പേപ്പർ എടുത്തിട്ട് നമ്മൾ 2 സെൻറ്റിമീറ്റർ വീതിയിലും 3 സെൻറ്റിമീറ്റർ വീതിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പർ എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം പീസ് ഒന്നിച്ചാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് കുറച്ചധികം പെറ്റൽസ് തന്നെ കിട്ടും. അപ്പോൾ അത് യു ഷേപ്പിൽ ഒരറ്റം വെട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പറിൽ നിന്ന് ഓരോ പേപ്പർ എടുത്തിട്ട് യു ഷേപ്പിൽ കട്ട് ചെയ്ത ഭാഗത്ത് തള്ളവരിൽ വെച്ചിട്ട് മറ്റേ ഭാഗം പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പെറ്റലിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും. ഇതേപോലെ തന്നെ ബാക്കിയുള്ള പീസും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പിരിച്ചെടുക്കുമ്പോൾ പതുക്കെ പിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പെറ്റൽ കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഒന്ന് പിരിക്കുമ്പോൾ കീറിപ്പോവും. അപ്പോൾ നമ്മൾ എല്ലാ പേപ്പറും ഇതേപോലെ പെറ്റൽസ് ഉണ്ടാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ മറ്റേ പേപ്പറും ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് പെറ്റൽസ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ പൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ പേപ്പർ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കണിക്കൊന്നേരെ കൊല കണ്ടറിയാം, കുറച്ച് വലിയ പൂക്കൾ മുകളിലുണ്ടായിരിക്കും, പിന്നെ കുറച്ച് ചെറിയ പൂക്കൾ താഴെ, പിന്നെ കുറച്ച് മുട്ട, അങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ പൂക്കൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിർബന്ധമില്ല, ഒരേ വലിപ്പത്തിലുള്ള പൂ മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു പച്ച കളർ പേപ്പർ എടുത്തിട്ട് ഞാൻ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ പശ എടുത്തിട്ടുണ്ട്. പശ കുറച്ച് പാത്രത്തിൽ വെച്ചിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ വെട്ടി വെച്ചിട്ടുള്ള പച്ച പേപ്പർ ഒന്ന് പിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് പശ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. അപ്പോൾ പിരിക്കുമ്പോൾ നന്നായിട്ട് തിന്നായിട്ട് പിരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പശ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പശ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ പിരിച്ചെടുക്കാൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പശ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പെറ്റൽസും ഈ സ്റ്റെമ്മിന് ചുറ്റും അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ചിലതിൽ 4 പെറ്റൽസ് ഉണ്ടായിരിക്കും, ചിലതിൽ 5 പെറ്റൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ 4 പെറ്റൽസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ ടാപ്പ് ആണ്. ഇനി ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് അറ്റത്തൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ അത് വെച്ച് ചുറ്റത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പെറ്റൽസ് ഒന്നും നീങ്ങി പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഒന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചുറ്റുമ്പോൾ പെറ്റൽസ് ഒന്ന് നീങ്ങി പോവുക. അപ്പോൾ നീങ്ങാണ്ട് ശ്രദ്ധിച്ച് ചുറ്റിയെടുക്കുക. ഇങ്ങനെ എല്ലാ ഫ്ലവറും ചെയ്തെടുക്കുക. ഗ്രീൻ ടാപ്പ് ചുറ്റിയ ശേഷം നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വലിയ പെറ്റലോൺ ഉണ്ടാക്കിയത് വിരിഞ്ഞിരിക്കണ പോലെയും മറ്റേതൊന്നൊരു ചുരുങ്ങി ചെറിയ ഫ്ലവറാക്കിയിട്ട് വേണം വയ്ക്കാൻ. അത് നമുക്ക് മുട്ടിൻ്റെ മുകളിൽ വയ്ക്കാനുള്ളത്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 2 ഫ്ലവറും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് നമ്മളെടുക്കുന്നത് കമ്പിയാണ് ചുറ്റാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൊലകളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 കൊല ഉണ്ടാക്കാനായിട്ട് 2 ചെറിയ കമ്പിയും പിന്നെ ഒരെണ്ണം നല്ല നീളത്തിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട ഉണ്ടാക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ പൂവിൻ്റെ മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ എടുത്തിട്ട് വീണ്ടും അതിൽ നിന്ന് കുറച്ച് സ്ക്വയറായിട്ട് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട എത്ര എണ്ണം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മുട്ടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ വേസ്റ്റ് പീസുകൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പോൾ തെർമോക്കോൾ ബോള് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചാലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ പൂവ് ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ വേസ്റ്റ് പീസ് വെച്ചിട്ട് നമ്മുടെ പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് നീളത്തിൽ ചുറ്റിയെടുക്കുക. നമുക്ക് സ്റ്റമ്മ് കുറച്ച് നീളത്തിൽ വേണം, എന്നാലും നമുക്ക് കമ്പിയുമ്പോൾ ചുറ്റുമ്പോൾ എളുപ്പത്തിൽ ചുറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല നീളത്തിൽ തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 5-6 മുട്ട ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ടിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ കൊലയാക്കാൻ വെച്ചിട്ടുള്ള കമ്പിയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഈ മുട്ട് വെച്ചിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റുക. നമ്മുടെ കമ്പി അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാൻ പാടില്ല. അപ്പോൾ നമ്മൾ കമ്പി ഒന്ന് ചുറ്റിയിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റാന്ന് വെച്ചാൽ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാൻ കമ്പി ഒന്ന് ചുറ്റിയിട്ട് ഗ്രീൻ ടാപ്പ് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടൈറ്റിൽ ചുറ്റിയെടുക്കുക. കമ്പി അതുമൊന്നും ഊരിപ്പോരാൻ പാടില്ല. ഇനി ഞാൻ വെക്കുന്നത് ചെറിയ ഫ്ലവറാണ്. നമ്മൾ 2 ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ചെറിയ ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഫ്ലവർ നമ്മൾ അധികം പെറ്റൽസ് ഒന്നും വിരിച്ചിട്ടില്ല, ഒന്ന് കൂടി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാല് ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കമ്പീര് അറ്റം വരെ ചുറ്റി കൊടുക്കും. നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൊല റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ കൊലയും കൂടി ചെയ്തെടുക്കും. അപ്പോൾ ഇതേപോലെ തന്നെ വീണ്ടും ഒരു മുട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് നല്ല ടൈറ്റിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വീണ്ടും ഒരു മുട്ടും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ചെറിയ ഫ്ലവർ വെച്ചു. വീണ്ടും നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ കൊല ചെയ്തതിന് ശേഷം അതൊന്ന് വളച്ചൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു കണിക്കുന്ന പോലെ ആക്കിയെടുക്കണം. നമ്മൾ വെറുതെ വടി പോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അടുത്ത കൊലയും റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ കാണാൻ ഒരു കണിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കൊല ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മൾ വീണ്ടും മുട്ട് വെച്ചിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പം കണിക്കുന്നവരെ കൊലയിൽ ആദ്യം തന്നെ പച്ചക്കളറ് മുട്ടാണ് ഉണ്ടാവുക. അപ്പം ഞാനിവിടെ പച്ചക്കളറ് മുട്ട് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ വീണ്ടും ഒരു മുട്ട് വെച്ചു. എന്നിട്ട് വീണ്ടും നല്ല ടൈറ്റിൽ ചുറ്റിയെടുക്കുന്നു. അപ്പോൾ നമ്മൾ ചുറ്റിയെടുക്കുമ്പോൾ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കുക. അപ്പോൾ നമ്മൾ മുട്ട് നല്ല ടൈറ്റിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ ഫ്ലവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനും ചെറിയ ഫ്ലവർ ചെയ്യണമെങ്കിൽ ഇതിനും ചെറിയ ഫ്ലവർ ചെയ്യാം. ചെറിയ കുറച്ച് മുട്ട് ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് വിരിഞ്ഞ് വരുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ ഫ്ലവർ ആദ്യം വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ചെറിയ ഫ്ലവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മൂന്നാല് ഫ്ലവർ ചെറുത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നാലെണ്ണം നമ്മൾ ചുറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കടയിലൊക്കെ കിട്ടുന്ന കണിക്കൊന്ന വലിയ ഭംഗിയൊന്നുമില്ല, വെറുതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ നമുക്കതിനേക്കാളും ഭംഗിയിൽ നമുക്ക് ഈ പേപ്പർ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഒറിജിനൽ കണിക്കുന്നവരെ പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ഇനി നമുക്ക് കൊല ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇരുന്നൊരു ചെറിയ കൊല എടുത്തിട്ട് അത് ചുറ്റി കൊടുക്കാൻ പോവാണ്. അപ്പോൾ കൊല കുറച്ച് നീളത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റി കഴിഞ്ഞാൽ നല്ല ടൈറ്റിൽ ഇരുന്നോളും. ഇനി വെച്ച് കൊടുക്കുന്നത് കുറച്ച് വലിയ ഫ്ലവറാണ്. അപ്പോൾ ആ ഫ്ലവർ നമ്മൾ പെറ്റൽസ് കുറച്ച് മാത്രമേ വിരിച്ചിട്ടുള്ളൂ, വല്ലാതെ വിരിച്ചിട്ടില്ല. നമ്മുടെ കൊലയുടെ ഏറ്റവും അവസാനത്തെ പൂവാണ് നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ വെച്ച് കൊടുക്കുന്ന ഫ്ലവറൊക്കെ കുറച്ച് വിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഞാനൊരു കൊല വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചപ്പോൾ അതൊരു ഭംഗിയായില്ല. അപ്പോൾ നമുക്കിനി ഒരു ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിട്ട് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇനി കൊല വെച്ചപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കൊല വെച്ചിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒരു ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെക്കുന്ന ഫ്ലവറൊക്കെ നന്നായിട്ട് പെറ്റൽസൊക്കെ വിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചുറ്റി കഴിഞ്ഞിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളിപ്പോഴേ പിരിക്കുമ്പോൾ വീണ്ടും പെറ്റൽസൊക്കെ കുളിങ്ങിപ്പോവും. അപ്പോൾ അവസാനത്തെ പൂ കുറച്ചും കൂടി നന്നായിട്ട് വിരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്.
അവസാനം കുറച്ച് അടിപ്പിച്ചിട്ട് ഒരു മൂന്ന് പൂ വെച്ചിട്ട് ഇന്ന് നമ്മൾ വീണ്ടും ഒരു കാര്യം വിട്ടുപോയി. നമ്മൾ ഇല ചെയ്തെടുത്തില്ല. അപ്പോൾ ഇല ചെയ്തെടുത്തിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചുറ്റിയെടുക്കായിരുന്നു. അപ്പോൾ ഞാൻ അത് ചുറ്റി കഴിഞ്ഞപ്പോഴാണ് ഇല ചെയ്തിട്ടില്ല എന്ന് തോന്നിയത്. അപ്പോൾ നമ്മളിനി ഗ്രീൻ പേപ്പർ എടുത്തിട്ട് നാല് ഭാഗമാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇല എത്ര വലിപ്പം വേണം അതിനനുസരിച്ചിട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് ഞാൻ കണിക്കുന്നേരം ഇല പോലെ കുറച്ച് നീളത്തിൽ ഒരു ഇല ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നാല് ഇല എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി ഞാൻ ഇല എടുത്തിട്ട് ഇലയുടെ അറ്റൊന്ന് ചുരുട്ടി കൊടുത്തിട്ട് കമ്പി വെച്ചിട്ട് നമ്മുടെ ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ പീസ് കമ്പിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ കമ്പിമേൽ ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മറ്റേ ഇലയും കൂടി ഒന്ന് തുമ്പ് ചുരുട്ടിയിട്ട് ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റിയതിന് ശേഷം നമുക്ക് ഇലയൊന്ന് ചുളുവൊക്കെ മറ്റും സെറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റേ ഇലയും ചെയ്തെടുക്കാറുണ്ട്. ഇതേപോലെ തന്നെ ചുരുട്ടിയെടുത്തിട്ട് ഇത് ഞാൻ കുറച്ച് ഇല താഴേക്ക് ഇറക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. മറ്റേതുപോലെ ഒരുമിച്ചല്ല വെക്കുന്നത്. കുറച്ച് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഇലയും കൂടി ഇതിൽ കൂടെ കൂട്ടി ചുറ്റണം. അപ്പോൾ നമുക്ക് ഒരൊറ്റ കമ്പിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കതിൽ കണിക്കുന്നതിൽ ചുറ്റാൻ എളുപ്പമാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണിക്കുന്നേരം അറ്റത്ത് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടും കൂടി നല്ല ടൈറ്റ് ചുറ്റിയെടുക്കാം.